നമസ്കാരം, ഞാൻ പീറ്റർ കോയിക്കര. പി കെ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഇടംപിരി വലംപിരി. കുറ്റിച്ചെടിയായും ചിലപ്പോൾ കൊച്ചുമരമായും ഒക്കെ വളരുന്ന സസ്യമാണിത്. ഇതിൻ്റെ ഫലങ്ങൾ ഒരു സ്ക്രൂവിൻ്റെ പോലെ പിരിഞ്ഞു പിരിഞ്ഞാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. മലയാളത്തിൽ ഇടംപിരി വലംപിരി എന്നാണ് പൊതുവെ അറിയപ്പെടാറുള്ളത്. കൈവൻമരം, തിരുകുപാല, കയ്യൂൺ, കൈനാര്, കയ്യൂന്നി, കൈവുള, കവുൾ, കയ്യുളനാര്, കൈപ്പുള എന്നൊക്കെ പ്രാദേശിക നാമങ്ങൾ ഈ സസ്യത്തിനുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹെലിക്കറ്ററസ് ഐസോറ എന്നുള്ളതാണ്. സംസ്കൃതനാമം മൂവർവ, ആവർത്തിനി, ആവർത്തമാല, മൃഗശൃംഗി, മരോഢഫലി എന്നൊക്കെയാണ്. ഹിന്ദിയിൽ ഇതിനെ മരോർഫലി എന്ന് പറയാറുണ്ട്. ബംഗാളി ഭാഷയിൽ ആറുമോര എന്നാണ് പറയുക. തമിഴിൽ ഇതിനെ വലംപുരി, കൈവൻ എന്നൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഈസ്റ്റ് ഇന്ത്യൻ സ്ക്രൂ ട്രീ എന്നാണ് പറയുക. ഇതിൻ്റെ ഫലങ്ങൾ ഒരു സ്ക്രൂവിൻ്റെ പിരി പോലെ പിരിഞ്ഞാണ് കാണപ്പെടുന്നത്. ഇടത്തോട്ട് പിരിവുള്ളതിനെ ഇടംപിരി എന്നും വലത്തോട്ട് പിരിവുള്ളതിനെ വലംപിരി എന്നും വിളിക്കുന്നു. അതുകൊണ്ടാവണം സംസ്കൃതത്തിൽ ഇതിനെ ആവർത്തിരി എന്നും ഹിന്ദിയിൽ മരോഡ്ഫലി എന്നും പേരുണ്ടായത്. കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പശ്ചിമഘട്ടത്തിലും ബീഹാറിലും മധ്യപ്രദേശിലുമുള്ള വരണ്ട വനമേഖലയിലെ ഇലപൊഴിയും വനങ്ങളിൽ ഇടംപിരി വലംപിരി ധാരാളമായിട്ട് കണ്ടുവരുന്നു. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ കൃഷി ചെയ്യാത്ത പാഴ്നിലങ്ങളിൽ, കാവുകളിൽ ഒക്കെ ഇത് കാണാറുണ്ട്. വയനാടുകളിൽ വനങ്ങളിൽ ഇത് ധാരാളമുണ്ട്. ദക്ഷിണേന്ത്യയിലെ വനമേഖലകളിലും മലയോര മേഖലകളിലും വൻ കുറ്റിച്ചെടിയായി ഇത് വളരുന്നുണ്ട്. ഇതിൻ്റെ രൂപവിവരണം നോക്കാം. ഏതാണ്ട് 1.5 മീറ്റർ മുതൽ 6 മീറ്റർ വരെ ഉയരം ഇതിന് വരാറുണ്ട്. കുറ്റിച്ചെടിയായി പാഴ്നിലങ്ങളിലും കുന്നിൻ ചെരുവുകളിലും വളരുന്ന ഔഷധ സസ്യമാണിത്. ഓവലാകൃതിയിൽ അരികുകൾ മുറിഞ്ഞ വിധമാണ് ഇലകളുടെ രൂപം. ഇലകൾ ഏകാന്തരക്രമത്തിൽ വിന്യസിച്ചിരിക്കുകയാണ്. അനുവർണങ്ങളുണ്ട്. ഇലകൾക്ക് അണ്ഡാകൃതിയോ ഹൃദയാകൃതിയോ ആയിരിക്കും. ഈ സസ്യത്തിന് ചുവന്ന വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. പൂക്കൾ പത്രകക്ഷത്തിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ ഉണ്ടാകുന്നു. പുഷ്പങ്ങൾ വാടുമ്പോൾ ചുവപ്പ് നിറം മാറി ഈയത്തിൻ്റെ നിറമായി മാറും. ജൂലൈ മുതൽ ഡിസംബർ വരെയാണ് ഈ സസ്യം പുഷ്പിക്കുന്ന കാലം. പൂക്കൾ തേനീച്ചകളെയും പക്ഷികളെയൊക്കെ വല്ലാതെ ആകർഷിക്കുന്നതാണ്. ഫലങ്ങൾ ബിരിയാണി പോലെ ചുറ്റിപ്പിരിഞ്ഞ ആകൃതിയുള്ളതാണ്. ഫലങ്ങൾക്ക് ഏതാണ്ട് 7 സെൻറ്റിമീറ്ററോളം നീളമുണ്ടാകും. ഇതിൻ്റെ പൊതു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിച്ചാൽ പൊട്ടാത്ത ഈ സസ്യത്തിൻ്റെ നാരിൽ സെല്ലുലോസ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ റബ്ബർ നാരിനോട് ചേർത്ത് ശക്തിയുള്ള ടയർ നിർമ്മിക്കാമെന്ന് പുതിയ പരീക്ഷണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണങ്ങൾക്ക് ഇതിൻ്റെ നാരുകൾ ഉപയോഗിക്കാറുണ്ട്. തൊലി തല്ലിച്ചതച്ച് വള്ളിക്കയറായി ഉപയോഗപ്പെടുത്താറുണ്ട്. പണ്ടൊക്കെ ആന തടി വലിച്ചിരുന്നത് ഇടംപിരി വലംപിരിയുടെ തൊലി കൊണ്ടുണ്ടാക്കുന്ന വക്ക, വലിയ വടം കയറുകൊണ്ടാണ്, അതിന് വക്ക എന്ന് പറയാം. പല്ലിന് ബലമുണ്ടാക്കുന്ന ഇടംപിരി വലംപിരിയുടെ തൊലി വക്കയുണ്ടാക്കാൻ എടുക്കുന്നത് ഒരു പക്ഷേ ആനയുടെ പല്ലിന് ബലം കൂട്ടുവാൻ കൂടി സഹായിച്ചിരിക്കാം. അത്രയും ശാസ്ത്രീയത പഴയ ആൾക്കാർക്ക് ഉണ്ട്. ഇതിൻ്റെ രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫലത്തിൽ സ്നേഹദ്രവ്യവും ടാനിനും ഉണ്ട്. വേരിലും തൊലിയിലും സപ്പോണിൻ അടങ്ങിയിട്ടുണ്ട്. വിത്തിൽ ഡയോസ്ജനിൻ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ഔഷധ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേര്, തണ്ട്, ഫലം എന്നിവ ഔഷധത്തിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. പ്രമേഹ രോഗം തടയുന്നതിന്, പിത്തവയറ് കുറയുന്നതിൻ്റെ വേദന കുറയുന്നതിന്, ചൊറി ശമിക്കുന്നതിന്, വയറിളക്കം തടയുന്നതിന്, കൃമിശല്യം തടയുന്നതിന്, ചൊറി ചിരവുങ്ങ് എന്നിവ ശമിക്കുന്നതിന് ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഉരമരുന്നിലെ ഒരു പ്രധാനപ്പെട്ട മരുന്നാണിത്. കഫത്തെ ക്ഷയിപ്പിക്കുന്നതാണ്, കുടലിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതാണ്, വേദന, അതിസാരം, പ്രവാഹിക
ഉദരകൃമി, പിത്തശൂല എന്നീ രോഗങ്ങളെ ശമിപ്പിക്കുന്നതാണ്. ഇത് കേശതൈലങ്ങൾക്ക് ഈ സസ്യത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. സിദ്ധയിൽ മരുന്നുകളിൽ വലമ്പുരിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആദിവാസി വൈദ്യന്മാരുടെ ഒറ്റമൂലി ചികിത്സകളിലും ആയുർവേദ ഔഷധക്കൂട്ടുകളിലുമൊക്കെ ഇടംപിരി വലമ്പിരിക്ക് സ്ഥാനമുണ്ട്. യുനാനിയിൽ നെർവുകളുടെ തകരാറുകൾക്ക് ഇടംപിരി വലമ്പിരി ഉപയോഗിച്ച് വരാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, വലമ്പുരിയുടെ കായ എണ്ണയിൽ കാച്ചിയെടുത്ത് ആ എണ്ണയിൽ രണ്ട് തുള്ളി വീതം കാതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കാതുകുത്തൽ, കാത് കുത്തിയുള്ള വേദന, അതുപോലെ തന്നെ കാത് പഴുപ്പ് എന്നിവ, അതുപോലെ തന്നെ കാതിൻ്റെ വേദന എന്നിവ മാറുന്നതാണ്. രണ്ട്, ചതുരമുല്ലയും തെള്ളിയും അരച്ച് പുരട്ടിയതിന് മീതെ കയ്യൂളയുടെ അല്ലെങ്കിൽ ഈ വലമ്പിരി ഇടംപിരിയുടെ തോൽ ചതച്ച് കെട്ടിവെച്ചാൽ അസ്ഥിക്ഷതങ്ങൾ വേഗത്തിൽ ഭേദമാകും. പണ്ടത്തെ എല്ലൊടിഞ്ഞ പ്ലാസ്റ്റർ ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്നത്. മൂന്ന്, വലമ്പിരി ഇടംപിരിയുടെ തോലും ഉദിയുടെ തോലും ഇടിച്ചു പിഴിഞ്ഞ നീരിൽ മീറ പൊടിച്ചു ചേർത്ത് തിളപ്പിച്ച് കുറുക്കി മുട്ടയുടെ വെള്ള ചേർത്ത് കടഞ്ഞ് അത് പുരട്ടുന്നത് ക്ഷതങ്ങൾ എവിടെയെങ്കിലും ചതവുണ്ടായിക്കഴിഞ്ഞാൽ മാറാൻ നല്ലതാണ്. നാല്, ഇടംപിരി വലമ്പിരിയുടെ കായും ഈരാമ്പേച്ചിയുടെ പുറന്തോടും ഉടുമ്പിൻ്റെ നെയ്യിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപസ്മാര രോഗം അകറ്റുവാൻ ഏറെ നല്ലതാണെന്ന് ആദിവാസി വൈദ്യന്മാർ പറയുന്നുണ്ട്. 5, ഇതിൻ്റെ കായ പൊടിച്ചത് തേനിൽ ചേർത്ത് കഴിച്ചാൽ വയറിളക്കവും വയറുനോവും ഛർദിയും ഒക്കെ ശമിക്കുന്നതാണ്. 6, ഇതിൻ്റെ വേരിന്മേൽ തൊലി അരച്ച് ആനച്ചുവടി നീരിൽ ചേർത്തിളക്കി വെയിലിൽ വറ്റിച്ച് ഉണക്കി പൊടിച്ച് എടുത്തത് കുറഞ്ഞ അളവിൽ തേനിലോ നെയ്യിലോ ചേർത്ത് സേവിക്കുന്നത് ഉദരത്തിലെ വ്രണങ്ങൾ അകറ്റുവാൻ നല്ലതാണ്. 7, തൊലി ചതച്ച് വായിലിട്ട് ചവയ്ക്കുന്നത് ഇളകിയ പല്ലുകൾ ഉറയ്ക്കാനായിട്ട് നല്ലതാണ്. 8, ഇതിൻ്റെ വേര് കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വയർവേദന, ഉദരകൃമി എന്നിവ ശമിക്കുന്നതാണ്. 9, വേരിലെ തൊലി കൊണ്ട് ഉണ്ടാക്കിയ കഷായം പ്രമേഹത്തിന് നല്ലതാണ്. 50 ഗ്രാം തൊലി 1 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് 250 മില്ലി ആക്കി വറ്റിച്ച് 2 നേരമായിട്ട് കുടിക്കണം. 10, തണ്ടിലെയോ വേരിലെയോ തൊലി കഷായം വെച്ച് സേവിച്ചാൽ അതിസാരം, പിത്തദോഷങ്ങൾ എന്നിവ ശമിക്കുന്നതാണ്. 11, ഇടംപിരിയും വലമ്പിരിയും ഓരോന്നെടുത്ത് ആനച്ചുവടി വേരും ചേർത്ത് മുട്ടവെള്ള കൂട്ടി അരച്ച് വെച്ച് കെട്ടിയാൽ മടമ്പ് വേദന, അതായത് ഉപ്പൂറ്റി വേദന, ശമിക്കുന്നതാണ്. 12, ഇടംപിരി വലമ്പിരിയുടെ ഒരു ഉണക്കി പൊടിച്ച് അല്പമാത്രയിൽ തേൻ ചേർത്ത് സേവിച്ചാൽ സൂതികാമയം, അതായത് പ്രസവാനന്തര വിഷമതകൾ ശമിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രസവ അനന്തരം കഫവർദ്ധനമുണ്ടോ, അഹിത ഭക്ഷണം കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ചുമയുണ്ടായാൽ യോനിയിൽ അതിയായ വേദനയും വിങ്ങലും സ്രവങ്ങളും ഒക്കെ ഉണ്ടാകും. അതിന് മേൽപ്പറഞ്ഞ ഔഷധം കൊണ്ട് നല്ല ശമനം കിട്ടുന്നതാണ്. 13, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പിരളി കടി, അതായത് വിരകടി, വയറുകടി, പച്ച നിറത്തിലുള്ള മലം, ഞെരിവിരി കൊള്ളൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ വലമ്പിരി നൂലിൽ കെട്ടി ഇടുപ്പിൽ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറും എന്നത് ഒറ്റമൂലി ചികിത്സയാണ്. 14, ഇടംപിരി വലമ്പിരിയുടെ പച്ചക്കായ പച്ചമഞ്ഞളിൻ്റെ നീരിൽ അരച്ച് പുരട്ടിയാൽ വളങ്കടി ശമിക്കുന്നതാണ്. ചൊറിച്ചിലും വ്രണവും ഒക്കെ തീരുന്നതാണ്. പെൺകുട്ടികൾക്ക് വലമ്പിരിയും ആൺകുട്ടികൾക്ക് ഇടംപിരിയുമാണ് അതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. 15, കരിക്കിൻ്റെ തൊണ്ട് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ഇടംപിരി വലമ്പിരി കലക്കമായി അവണക്കെണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ ഉപ്പുറ്റി വേദന ശമിക്കുന്നതാണ്. വിശ്വാസ ആചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇടംപിരി വലമ്പിരിയുടെ ഇലകൾ ഉണക്കി കത്തിച്ച് അതിൻ്റെ പുക കൊണ്ടു കഴിഞ്ഞാൽ ഭൂതപ്രേത ശല്യങ്ങൾ മാറുമെന്നാണ് ഒരു വിശ്വാസം. ഒരേ ചെടിയിൽ തന്നെ മറ്റൊരു വിശ്വാസം, ഒരു സസ്യത്തിൽ തന്നെ അപൂർവമായി ഇടതുപിരിയായ കായും വലതുപിരിയായ കായും ഉണ്ടാകാറുണ്ട്.
അങ്ങനെയുള്ള സസ്യത്തിന് പ്രത്യേകമായ ദിവ്യത്വം ഉള്ളതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കലാസാഹിത്യങ്ങളിൽ എന്താണെന്ന് നോക്കാം. ഹരിശ്രീ പ്രസാദം എന്ന സിനിമയിൽ ആർ കെ ദാമോദരൻ എഴുതി, ടി എസ് രാധാകൃഷ്ണൻ സംഗീതം നൽകി, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ആലപിച്ച ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ എന്ന ഗാനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്. ഇന്ദ്രബാഹുസ്തംഭ ഭഞ്ജനം ചെയ്തൊരു ഇടംപിരി വലംപിരി വിഗ്രഹം കണ്ടു, ഇന്ദ്രബാഹുസ്തംഭ ഭഞ്ജനം ചെയ്തൊരു ഇടംപിരി വലംപിരി വിഗ്രഹം കണ്ടു. ഇങ്ങനെ ഇടംപിരി വലംപിരി ഇന്നത്തെ തലമുറയ്ക്ക് വലിയ പരിചയമില്ലെങ്കിലും വളരെയേറെ പ്രയോജനകരമായ ഒരു സസ്യമാണ്, കാണുവാൻ വളരെ ഭംഗിയുള്ള സസ്യമാണ് പൂക്കൾ. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.